ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു UX UI മെനു. നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ചില ആപ്സുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമുക്ക് ഒരു ഓഡിയോ ആപ്പിലേക്ക് വന്നിട്ട് നമ്മൾ ചിലപ്പോൾ വോയിസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില സോങ്ങുകളായിരിക്കാം, മറ്റെന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്ത് കാണിക്കേണ്ടുന്ന ഒരു അവസ്ഥ വരും. ഓക്കെ, അപ്പോൾ ഈ പ്ലേ ചെയ്യുന്ന സമയത്ത് പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ വേവ്സ് അനിമേറ്റ് ചെയ്യുന്ന എഫക്റ്റ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഒരുപാട് ഡിസൈൻസുകളിലും മറ്റുള്ള ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എഫക്റ്റാണ് ഈ ഒരു വേവ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വേവ് എഫക്റ്റ് എങ്ങനെയാണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു അനിമേഷൻ സ്റ്റൈൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്ലേ ഇങ്ങനെ പ്ലേ ബട്ടൺ ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആകുന്നു, അതിൽ പ്ലേ വീണ്ടും പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് പ്ലേ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു വേവ് എഫക്റ്റാണ് നമ്മൾ ഇന്ന് ഫിഗ്മയിൽ ചെയ്യുന്നത്, പഠിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പഠിച്ചു വയ്ക്കുക, നിങ്ങളുടെ പല പല പ്രോജക്റ്റുകളിലേക്കും ഇത് ആവശ്യമായി വന്നേക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫിഗ്മ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഫിഗ്മയിൽ ഐഫോൺ 13 Pro Max ഒരു ക്യാൻവാസ് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെസൊല്യൂഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണിൻ്റെ സൈസ് എടുക്കാം. ഞാനിവിടെ ഈ ഒരു സൈസ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഫ്രെയിം ആദ്യം തന്നെ സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളർ, ഇതിൻ്റെ കോഡ് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. ഞാനിവിടെ ഒരു ഡാർക്ക് കളർ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ടും വേവിന് ഈ ഒരു കളറും കൊടുക്കാൻ വേണ്ടി രണ്ട് കളർ ചൂസ് ചെയ്തു. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ എനിവേ ആദ്യം തന്നെ അത് സെലക്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഈ ഒരു കണ്ടൻറ് പോർഷനിലേക്കായിട്ട് നമുക്ക് ആദ്യം തന്നെ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തുകൊണ്ട് ജസ്റ്റ് ഒരു വെർട്ടിക്കലായിട്ട് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യാം. അതിന് ഞാൻ ഒരു 8 pixel വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഹൈറ്റ് എന്ന് പറയുന്നത് മേ ബി ഒരു 125 or 100 ഒക്കെ ഒരു ഹൈറ്റ് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു ജസ്റ്റ് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുക. ആ ലൈൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിലും അതിൻ്റെ ബോർഡർ റേഡിയസ് കറങ്ങി റൗണ്ട് ആയിരിക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ വന്നിട്ട് കോർണർ റേഡിയസ് ഞാനൊരു 20 സെറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ രണ്ട് സൈഡും കോർണർ എന്ന് പറയുന്നത് ഇങ്ങനെ കറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളൊരു 8 pixel ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്നു. അതിന് ഓൾട്ടും ഷിഫ്റ്റും കൂടെ യൂസ് ചെയ്ത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 5 pixel സ്പേസ് വരുന്ന സമയത്ത് നമ്മളതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് റൈറ്റ് സൈഡിൽ 5 pixel വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റുകൾ അതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ഒരു എത്ര ലൈൻസുകളാണോ നമ്മൾ അനിമേഷൻ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ലൈൻസുകൾ ഉണ്ടാക്കണം. ഞാനിപ്പോൾ ഒരു 12 lines ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് Ctrl+D യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ഇപ്പോൾ ചെയ്ത ഡ്യൂപ്ലിക്കേഷൻ റിപ്പീറ്റ് ചെയ്യാം. അതിനുവേണ്ടി Ctrl+D അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതേ സ്പേസിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ 3 ആയിട്ടുണ്ട്, നമുക്കൊരു 12 ഉണ്ടാക്കണം. അപ്പോൾ Ctrl+D അപ്പോൾ 4, 5, 6, 7, 8, 9, 10, 11, 12. ഇനി കൂടുതൽ കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ഇത് കൂട്ടിക്കൂട്ടി ഇത്രയും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിൽ എടുക്കാം. എനിവേ ഞാൻ ഇത്രയും വെക്കുന്നു ആദ്യം. അതിനുശേഷം ഇതെല്ലാം കൂടെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഒരു കളർ പിക്ക് ചെയ്ത് ഇതിൻ്റെ കളറൊന്ന് ഫില്ല് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു കളറിൽ ഈ ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വരാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും ലൈൻസുകൾ ആദ്യം ക്രിയേറ്റ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി കുറച്ചും കൂടെ അനിമേഷൻ വേവ് ഇവിടുന്ന് ലെഫ്റ്റിൽ റൈറ്റിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലൈൻസുകൾ കൂട്ടിക്കൊള്ളുക. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ എന്തായാലും അങ്ങനെ ലൈൻസുകൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനെ ഈ ഒരു ഫ്രെയിമിൻ്റെ പുറത്തേക്കൊന്ന് കൊണ്ടുവരികയാണ്. ഫ്രെയിമിന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് നമുക്കിതിനെ ഒരു വേവിൻ്റെ ഷേപ്പിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഹൈറ്റ്. ഓക്കെ, അതിനുവേണ്ടി ഞാനിപ്പോൾ ആദ്യത്തെ ലൈൻ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ടോപ്പിലോ ബോട്ടത്തിലോ താഴേക്ക് വലിച്ചാൽ ഒരേപോലെ ടോപ്പിലും ബോട്ടത്തിലും ഇങ്ങനെ കൂടും. ഓക്കെ, അപ്പോൾ ഈ കൂടുകയും കുറയും ഒരേപോലെ ചെയ്യാനാണ് നമ്മൾ ഓൾട്ട് കീ പ്രസ് ചെയ്യുന്നത്. ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് അതിനെ ഒന്ന് ചെറുതാക്കുന്നു, അടുത്ത് സെലക്ട് ചെയ്യുന്നു, അതിനെ വീണ്ടും മറ്റൊരളവിലേക്ക് മാറ്റുന്നു, അടുത്തത് സെലക്ട് ചെയ്യുന്നു, അതിനെ മറ്റൊരളവിലേക്ക് മാറ്റുന്നു. അതിനുശേഷം അങ്ങനെ ഓരോന്നും നമുക്ക് ഇതിനൊരു വേവ് എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ ഭാവന അനുസരിച്ചിട്ട് നമുക്കിതിനെ ചെറുതാക്കിയും വലുതാക്കിയൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാനിതിനെ എല്ലാത്തിനെയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് സൈസ്. ഇതേപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഈ ഒരു സൈസ് പ്രൊപ്പോർഷൻ ഇതേപോലെ മാറ്റി മാറ്റിക്കൊണ്ട് നമുക്കും ഇതിൻ്റെ ഒരു വേവ് സ്റ്റൈലിലേക്ക് കൺവെർട്ട് ചെയ്യാം ആദ്യം തന്നെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെറുതാക്കി വലുതാക്കിയൊക്കെ റീസൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. അപ്പോൾ ആദ്യത്തത് ഞാൻ ഏകദേശം ഈ ഒരു വേവിൻ്റെ സ്റ്റൈൽ കിട്ടുന്ന രീതിയിലേക്ക് ഒന്ന് റീസൈസ് ചെയ്ത് വെച്ചിട്ട് ആദ്യം തന്നെ എല്ലാത്തിനെയും ഒന്ന് റീഷേപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു വേവിൻ്റെ ഒരു സ്റ്റൈൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ ഭാവന അനുസരിച്ചിട്ട് സൈസുകൾ ഇങ്ങനെ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് ആദ്യം തന്നെ നമുക്കൊരു വേവിൻ്റെ സ്റ്റൈൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ജോലി. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ നമുക്ക് 12 lines എടുത്തത്. നിങ്ങൾ കുറച്ചും കൂടെ വീതി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലൈൻസുകൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിവേ എല്ലാം ഇങ്ങനെ റീസൈസ് ചെയ്തു. അതിനുശേഷം ഞാൻ എല്ലാം കൂടെ ഒന്ന് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫ്രെയിം സെലക്ഷൻ അഥവാ Ctrl+Alt+G കൊടുത്ത് ഇതിനൊരു ഫ്രെയിം ആക്കുന്നു. ഓക്കെ, ഫ്രെയിം ആക്കിയതിന് ശേഷം ഞാൻ അതിനെ ജസ്റ്റ് വേവ് എന്നൊന്ന് റീനെയിം ചെയ്യുന്നു.
അതിനുശേഷം ഈ ഒരു ഫ്രെയിമിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ റൈറ്റ് സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചു. അത് പിന്നീട് ഉപയോഗിക്കാനാണ്. അതുകൊണ്ട് തൽക്കാലം അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് റൈറ്റ് സൈഡിൽ ഇരുന്നോട്ടെ. ഓക്കെ, അതിനുശേഷം വീണ്ടും നമ്മുടെ ഈ ഒരു ഫ്രെയിം സെലക്ട് ചെയ്തു. അതിനുശേഷം ടോപ്പിൽ വന്ന് ഞാനിവിടെ ക്രിയേറ്റ് കോമ്പണൻറ്റ് അഥവാ കൺട്രോൾ ഓൾട്ട് കെ പ്രസ് ചെയ്ത് ഇതിനൊരു കോമ്പണൻ്റാക്കി മാറ്റുന്നു. ഈ കോമ്പണൻ്റാക്കി മാറ്റിയതിന് ശേഷം അതായത് തന്നെ ടോപ്പിലായിട്ട് ഞാൻ അതിൻ്റെ ഒരു വേരിയൻറ്റ് ആഡ് വേരിയൻ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലസ് മാർക്ക് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ഒരു വേരിയൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ വേരിയൻറ്റിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കാണാം ആ വേരിയൻറ്റ് അതിനകത്ത് ഈ കാണുന്ന ഈ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കുറച്ച് മാറ്റം വരുത്തേണ്ടതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് വീണ്ടും ഈ ഒരു വേരിയൻറ്റിൽ നിന്നുകൊണ്ട് ഈ ഓരോ ലൈൻസുകളും നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചെറുതാക്കുന്നതിന് വലുതാക്കാം, വലുതായതിനെ കുറച്ച് ചെറുതാക്കാം, അങ്ങനെ കുറച്ച് ഒരു മാറ്റം ജസ്റ്റ് ഇതിനകത്തോട്ട് ഒന്ന് മാറ്റം ഒന്ന് വരുത്തുക. അതായത് ഓരോന്നും വരുത്തിയ ഒരു ഒരു ഡിഫറൻറ്റ് ഒരു സൈസിലേക്ക് ഒരു ഡിഫറൻറ്റ് സൈസിലേക്ക് നമ്മൾ ഈ ചെയ്ത ഈ ഒരു ലൈൻസുകളെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു ഡ്യൂട്ടി. അത് ചിലത് ചെറുതായിരുന്നതിനെ വലുതാക്കുന്നു, വലുതായിരുന്നതിനെ കുറച്ചുകൂടെ മീഡിയം ആക്കുന്നു, അതിനെ കുറച്ച് ചെറുതാക്കുന്നു. അങ്ങനെ പല രീതിയിൽ നമുക്കതിനെ ഒന്ന് ഒരു ചേഞ്ച് വരുത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ജോലി. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഓരോന്നിനെ ഇങ്ങനെ റീഷേപ്പ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അതിനുശേഷം വീണ്ടും അത് ക്ലിക്ക് ചെയ്യുന്നു. താഴെയായിട്ട് കാണുന്ന പ്ലസ് മാർക്കിലൂടെ അടുത്തൊരു വേരിയൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അതായത് മൂന്നാമത്തെ ഗ്രേഡ്. ഓക്കെ, ആ മൂന്നാമത്തെ വേരിയൻറ്റിൽ വന്നിട്ട് വീണ്ടും അതിലും ഞാൻ കുറച്ച് ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യുന്നു. അതേ പ്രോസസ്സ് തന്നെ ചെയ്യുന്നു. അതായത് ഈ ഒരു അനിമേഷൻ മാറി 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 കാണാൻ ആവശ്യമായ രീതിയിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് ഒരു വ്യത്യസ്തമായ സൈസിലേക്ക് ഇതിനെ മാറ്റുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രപ്പോർഷനോ അല്ലെങ്കിൽ ആനുപാതികമായ ഷേപ്പിലേ മാറ്റാവൂ എന്നൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഒരു 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 ഭാവന അനുസരിച്ച് അത് മാറുമ്പോൾ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. അതൊക്കെ നമുക്കിങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ വ്യത്യസ്തമായ വ്യത്യസ്തമായ ഷേപ്പിലേക്ക് ഇതിനൊന്ന് റീസൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലി. അപ്പം വീണ്ടും നമ്മൾ മൂന്നാമത്തേതിൽ പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത ആ പ്ലസ്സിലൂടെ അടുത്തൊരു വേരിയൻറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നാലാമത്തെ വേരിയൻറ്റായി. ഓക്കെ, ആ നാലിനും നമ്മൾ വരുന്നു, വീണ്ടും അവിടെയും ചേഞ്ചുകൾ വരുത്തുന്നു. അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് വേരിയൻറ്റുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നാലിലും നമ്മൾ വ്യത്യസ്തമായ വ്യത്യസ്തമായ ഒരു ഒരു ചേഞ്ച് വരുത്തി എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ ആ ഒരു ചേഞ്ച് ഓരോ ഫ്രെയിമിലും ഓരോ വേരിയൻറ്റിലായിട്ട് നമ്മളിങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ഒരു ചേഞ്ച് നമുക്കിവിടെ വരുത്താം. ആ ഒരു ചേഞ്ച് വരുത്തി നിർത്തുന്നു. ഓക്കെ, അപ്പോൾ എനിവേ നമ്മുടെ ഈ ഒരു കോമ്പണൻറ്റിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വേരിയൻസ് ക്രിയേറ്റ് ചെയ്തു. നാലിലും നാല് നാല് രീതിയിൽ നമ്മൾ റീസൈസ് വെച്ചു. ഓക്കെ, ആ റീസൈസ് ചെയ്തതിന് ശേഷം നമ്മൾ റൈറ്റ് ടോപ്പിൽ പ്രോട്ടോടൈപ്പിലേക്ക് ചെല്ലുന്നു. പ്രോട്ടോടൈപ്പ് ടാബ് എടുക്കുന്നു. പ്രോട്ടോടൈപ്പ് ടാബിനകത്ത് ഞാനിപ്പോൾ ഇതിൻ്റെ പ്രിവ്യൂ കാണാൻ വേണ്ടി ഇതിൻ്റെ ഡിവൈസ് ഐഫോൺ 13 പ്രോ ഞാൻ എടുത്ത അതേ സൈസായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങൾ ഏത് സൈസ് എടുത്തോ അത് തന്നെ ഇവിടെ പ്രോട്ടോടൈപ്പിൽ വരുമ്പോൾ ഡിവൈസിൻ്റെ അടുത്ത് മാറ്റി കൊടുക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള അതേ സൈസിലുള്ള അതിൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റത്തുള്ളൂ. എനിവേ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സൈസ് ഡിവൈസ് ഒന്ന് ഉറപ്പുവരുത്തുന്നു. അതിനുശേഷം ഞാൻ പ്രോട്ടോടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഫസ്റ്റിലത്തെ നമ്മുടെ ഈ ഒരു വേരിയൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ നിന്ന് ഞാൻ ഇതിൽ നിന്നും ഇതിനെ അടുത്ത ഇതിലേക്ക് ഒന്ന് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സെറ്റിങ്സ് ചോദിക്കും. അപ്പോൾ നമ്മളിവിടെ ആഫ്റ്റർ ഡിലേ, അതായത് ഇത്ര സമയം കഴിയുമ്പോൾ അവിടെ, അതായത് ഒരു മില്ലി സെക്കൻഡ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് വേരിയൻറ്റ് ടൂവിലേക്ക് വരണം. അതിനുപോലെ തന്നെ ഇവിടെ നമ്മുടെ സ്മാർട്ട് അനിമേറ്റ് എന്ന് പറയുന്ന രീതിയിൽ വരണം. ഇനി എങ്ങനെയാണ് വരേണ്ടതെന്ന് വെച്ചാൽ ഈസ് ഇൻ ആൻഡ് ഔട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റൈലിങ്ങിൽ ഇത് അനിമേറ്റ് ചെയ്യണം. അതിൻ്റെ സ്പീഡ് എനിക്ക് തോന്നുന്നു മേ ബി ഏകദേശം ഒരു 150 ഒക്കെ മതിയായിരിക്കും. അതുകൊണ്ട് 150 കൊടുത്തേക്കുക. ഈ ഒരു സെറ്റിങ്സാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി അത് റിപ്പീറ്റ് ചെയ്യുകയാണ് അടുത്ത ജോലി. അടുത്തതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനെ ഡ്രാഗ് ചെയ്ത് വീണ്ടും അടുത്തതിലേക്ക് കണക്ട് ചെയ്യുന്നു. ടോപ്പിൽ വരുന്നു, ആഫ്റ്റർ ഡിലേ കൊടുക്കുന്നു, 1 മില്ലി സെക്കൻഡ് കൊടുക്കുന്നു. ബാക്കിയെല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അതുകൊണ്ട് മാറ്റേണ്ട ആവശ്യമില്ല. അടുത്ത് വീണ്ടും അടുത്തതിൽ വരുന്നു, അതിനെ വീണ്ടും അടുത്തതിലേക്ക് കണക്ട് ചെയ്യുന്നു. ടോപ്പിൽ വരുന്നു, ആഫ്റ്റർ ഡിലേ കൊടുക്കുന്നു, 1 മില്ലി സെക്കൻഡ് കൊടുക്കുന്നു. ബാക്കിയെല്ലാം ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് അത് മാറ്റം വരുത്തേണ്ടതില്ല. വീണ്ടും ലാസ്റ്റത്തിൽ വരുന്നു, അതിനെ വീണ്ടും ഏറ്റവും ടോപ്പിലേക്കുള്ളതിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇവിടെ വരുന്നു, ആഫ്റ്റർ ഡിലേ കൊടുക്കുന്നു, 1 മില്ലി സെക്കൻഡ് കൊടുക്കുന്നു. ബാക്കി സെറ്റിങ്സ് എല്ലാം ഓക്കെ ആണ്. അതുകൊണ്ട് ഇത്രയും മാത്രം ആദ്യം നമ്മൾ പ്രോട്ടോടൈപ്പ് ഇൻട്രാക്ഷൻ സെറ്റിങ്സ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര ചെയ്തോളൂ. നാല് വേരിയൻസുകൾ തമ്മിൽ നമ്മൾ പ്രോട്ടോടൈപ്പ് കണക്ട് ചെയ്യുന്നു. ഓരോന്നിലും ആഫ്റ്റർ ഡിലേ 1 മില്ലി സെക്കൻഡ് വെച്ച് അടുത്ത വേരിയൻറ്റുകളിലേക്ക് കണക്ട് ചെയ്യുന്നു. അത് സ്മാർട്ട് അനിമേറ്റ് ആക്കുന്നു, ഈസ് ഇൻ ആൻഡ് ഈസ് ഔട്ട് ആക്കുന്നു. ഒരു 150 മില്ലി സെക്കൻഡ് സ്പീഡും കൊടുത്തു. ഇതാണ് നമ്മൾ ചെയ്ത പ്രോസസ്സ്. ഓക്കെ, മതി, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വേവിൻ്റെ അനിമേഷൻ സെറ്റായി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി വീണ്ടും നമ്മുടെ ഡിസൈൻ ടാബിലേക്ക് വന്നുകൊണ്ട് നമുക്കിതിനെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെയ്തിരിക്കുന്ന ഈ പോർഷനിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തൽക്കാലം ഒന്ന് ലെഫ്റ്റിലോട്ട് ഒന്ന് മാറ്റി വെച്ചിട്ട്
ഇതിൻ്റെ ഒരു ഒരു സൈഡിൽ, അതായത് ഫസ്റ്റിലെ കാണുന്ന ഈ ഒരു ഫോണിലേക്ക് നമുക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ച ആ ഡ്യൂപ്ലിക്കേറ്റ് ഫയലിന് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് എടുത്തു വയ്ക്കാം. ഓക്കെ, അതിനുശേഷം അതിൻ്റെ വെർട്ടിക്കലും മിഡിലും ആയിട്ടുള്ള സെൻറ്ററിലേക്ക് അതിനെ ഒന്ന് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇതിനകത്തൊരു പ്ലെയർ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. പ്ലെയറിൻ്റെ ഐക്കൺസ് നിങ്ങൾക്ക് ഡയറക്റ്റ് കൊണ്ട് സെറ്റ് ചെയ്യാം, പക്ഷേ അതൊക്കെ ചെറിയ പ്ലെയറിൻ്റെയൊക്കെ ചെറിയ ഐക്കൺസുകളായതുകൊണ്ട് നമുക്ക് സെൽഫായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതുകൊണ്ട് ഞാനിവിടെ വന്ന് ജസ്റ്റ് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു എലിപ്സ് ഷേപ്പ് എടുക്കുന്നു, എലിപ്സ് ഷേപ്പ് എടുത്ത് ഞാനിങ്ങനെ വലുതാക്കി വയ്ക്കുന്നു. വലുതാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ സ്ട്രോക്ക് കൊടുക്കുന്നു. സ്ട്രോക്കിനകത്തായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു കളർ തന്നെ കൊടുക്കാം. ആ കളർ കൊടുത്തിട്ട് മേ ബി ഒരു ഒരു 10 പിക്സൽ ഞാനതിൻ്റെ ഇത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് അതിനൊരു ഫിൽ കളർ കൊടുക്കാം. ഫിൽ കളറിനൊക്കെ നമുക്കൊന്ന് ഒരു വൈറ്റ് കളർ കൊടുത്തുകൊണ്ട് ഇതിനകത്തായിട്ട് ഞാനൊരു ഒരു ജസ്റ്റ് ഒരു പ്ലെയറിൻ്റെ ഒരു പോളിഗൺ ഷേപ്പ് എടുത്തുകൊണ്ട് നമുക്കൊരു പ്ലേ ബട്ടൺ സെറ്റ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഐക്കണിൽ പോയി ഡയറക്റ്റ് എടുത്ത് ചെയ്യാവുന്നേ ഉള്ളൂ. ഡയറക്റ്റ് ഐക്കൺസുകൾ കിട്ടും. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ ഐക്കൺസ് വരുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും പോയി എല്ലാം ഡയറക്റ്റ് അതിൽ നിന്ന് തന്നെ എടുക്കാൻ നിൽക്കാതെ ഇതുപോലെ പറ്റുന്നതും അങ്ങ് സെൽഫായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു നമ്മുടെ ഭാവന അനുസരിച്ച് ചെയ്യാം. നമുക്ക് കുറച്ച് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും കൂടെ ഒക്കെ വളർത്തിക്കും. എപ്പോഴും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് തന്നെ എടുക്കാതിരിക്കുക. ഇനി ഇതിനുശേഷം നെക്സ്റ്റ് പ്രീവിയസ് ഒരു ബട്ടൺ വേണം, അതും ഇതേപോലെ തന്നെ. അപ്പോൾ നമുക്ക് ഒരു ഒരു പ്ലേ ബട്ടൺ കൂടെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് മേ ബി റൈറ്റ് സൈഡിലോട്ടുള്ള ഒരു ഇത് കൊടുക്കാം. റൈറ്റ് സൈഡിലേക്ക് കൊടുത്തിട്ട് ചെറിയൊരു ബോർഡർ റേഡിയസ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഫില്ല് വേണ്ട, സ്ട്രോക്ക് ആക്കാം. സ്ട്രോക്കിലേക്ക് വരുന്നു, സ്ട്രോക്കിൻ്റെ ഈ ഒരു കളർ ഇത് കൊടുക്കുന്നു. മേ ബി അതിനൊരു 2 കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ ഫില്ല് ഞാനങ്ങ് നണ്ണാക്കി കഴിയുന്നു. അപ്പം ഈ ഒരു ഷേപ്പ് കിട്ടും. ഓക്കെ, ഇനി അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇതിനോട് ചേർന്ന് തന്നെ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു 2 പിക്സലിൻ്റെ ഒരു ബോർഡർ റേഡിയസൊക്കെ മാറ്റി ഒരു ലൈനും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് ഇതേപോലെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു ലൈനും കൂടെ കൊണ്ടുവയ്ക്കാം. ഓക്കെ, അങ്ങനെ ഒരു ലൈനും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് റൈറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റിൻ്റെ ഒരു 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 ഐക്കൺ കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നെക്സ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ആ നെക്സ്റ്റ് എടുത്ത് നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു മിഡിൽ കൊണ്ടുവച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ലെഫ്റ്റിലോട്ടും കൂടെ വയ്ക്കാം. അതിൻ്റെ ഈക്വൽ സ്പേസിംഗ് ആണെന്ന് ഉറപ്പുവരുത്തിക്കൊള്ളുക. അതിനുശേഷം അതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഐക്കൺസുകൾ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ഐക്കൺസുകളുടെ പുറകെ തന്നെ ഓടാതെ കഴിയുന്നത്ര നമ്മൾ സെൽഫായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിന് ഇൻട്രസ്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പ്ലേ ബട്ടണിന് കൂടുതൽ പ്രൊജക്ഷൻ വേണം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ രണ്ട് ബട്ടണുകളെ നമുക്ക് തൽക്കാലം സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ കളറിനെ ഒന്ന് ഡള്ളാക്കി വെക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞാനൊരു AE എന്ന് പറയുന്ന ഒരു കളറിലേക്ക് അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ, അതിന് അത്രയും പ്രയോറിറ്റി ഉള്ളൂ. ദാറ്റ് മീൻസ് നമ്മൾ പ്ലേക്കാണ് കൂടുതൽ ഹയറാർക്കി പ്രകാരം പ്ലേ ചെയ്യാനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ ഓക്കെ, അപ്പോൾ എനിവേ ആ ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് റീനെയിം ചെയ്തേക്കാം. ഫസ്റ്റ് സ്ക്രീൻ ആയതുകൊണ്ട് മൊബൈൽ ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കാം. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒന്ന് Ctrl D അടിച്ചാൽ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. എന്നിട്ട് മൊബൈൽ ഫൈനൽ ഇതൊരു ഫൈനൽ സ്ക്രീൻ ആയതുകൊണ്ട് ഫൈനൽ ഒന്ന് കൊടുത്തേക്കാം. അപ്പോൾ ഈ ഫൈനൽ സ്ക്രീനിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ആദ്യമേ നമ്മൾ ചെയ്ത സ്ക്രീനിൽ ഞാൻ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ആ ഒരു ജസ്റ്റ് ഫ്രെയിമാണ് വെച്ചത്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്ത ഈ ഒരു അനിമേഷൻ കിട്ടണം. ഒന്നുകിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിനെ കോപ്പി ചെയ്ത് ഇവിടെ വയ്ക്കാം, അതെല്ലാം നിങ്ങളുടെ ടോപ്പിൽ പോയി അസറ്റ് എന്ന് പറയുന്ന ടാബിലേക്ക് പോയാൽ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അസറ്റ് ടാബിൽ നിന്നും അതിനെ കൊണ്ട് ഇവിടെ കൊണ്ടുവയ്ക്കാം. നമുക്ക് ഇതിനെ തൽക്കാലം ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിനെ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചുകൊണ്ട് വെർട്ടിക്കൽ ഹൊറിസോണ്ടലി അലൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് സ്ക്രീനിൽ ആദ്യമേ എടുത്ത ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഒരു സ്ക്രീൻ മാത്രം വയ്ക്കുന്നു. രണ്ടാമത്തേലായിട്ട് നമ്മൾ അനിമേറ്റ് ചെയ്ത ആ ഒരു കോമ്പണൻ്റ് എടുത്ത് വയ്ക്കുന്നു. ഓക്കെ, കോമ്പണൻറ്റിൽ വരുമ്പോൾ ഓർക്കുക അവിടെ പ്ലേ ബട്ടൺ ആയിരിക്കില്ല, അത് സ്റ്റോപ്പ് ചെയ്യാനായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യേണ്ട ആക്ഷനാണ്. അതുകൊണ്ട് പ്ലേ അല്ല, അതുകൊണ്ട് പ്ലേ ഞാനൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം അവിടെയായിട്ട് നമുക്ക് ഒരു സ്റ്റോപ്പ് എന്നുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 8 പിക്സലിൽ ഒരു ലൈൻ തന്നെ ക്രിയേറ്റ് ചെയ്യാണ്. ലൈൻ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടെ എടുത്തിട്ട് രണ്ടിനും കൂടെ നമുക്ക് ഈ ഒരു കളർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു ഒരു ആക്ഷനായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ മൊത്തം പരിപാടികൾ ചെയ്യേണ്ടത്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ്, ഇനി ഞാനിതിൽ ഇവിടെ വരുമ്പോൾ ഫസ്റ്റിലേ കാണുന്നത് ഈ പ്ലേ ചെയ്യാത്ത ആദ്യമേ എടുത്ത ഈ ഒരു ഫ്രെയിം മാത്രവും. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അനിമേറ്റ് ചെയ്ത ഫ്രെയിമിലേക്ക് പോകണം. അതിന് ക്ലിക്ക് ചെയ്യേണ്ടത് ഞാൻ ഇവിടെയാണ്. അതുകൊണ്ട് ഞാൻ പ്രോട്ടോടൈപ്പിലൊക്കെ പോയിട്ട് ഇതേ ഈ കാണുന്ന ഈ ഒരു പ്ലേ ബട്ടണിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിനെ ഞാൻ ഇതിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അതായത് ഓൺ ടാപ്പ്. ഓൺ ടാപ്പ് മീൻസ് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഇത് സ്ക്രീൻ ഇതിലേക്ക് പോകണം. എങ്ങനെ പോകണം? സ്മാർട്ട് അനിമേറ്റായിട്ട് പോകണം. പോകുമ്പോൾ ഒരു ഈസിൻ എഫക്റ്റോട് കൂടി പോട്ടെ, ഒരു 150 പിക്സൽ, അത് മില്ലി സെക്കൻഡ് കുഴപ്പമില്ല, അത് തന്നെ മതി. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ഇവിടോട്ട് വരികയാണ്. ഇത് നമ്മൾ നമ്മുടെ പ്ലേ ബട്ടണിലേക്ക് വരികയാണ്. ഈ പ്ലേ ബട്ടണിൽ വന്നിട്ട് ഞാൻ ഇതിനെ ഒന്ന്
ഇതിലേക്ക് തിരിച്ച് കണക്ട് ചെയ്യുന്നു. അതായത് ഞാനിതിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഈ ഒരു ഫ്രെയിമിലേക്ക് പോകണം. ഇതേപോലെ സ്മാർട്ട് അനിമേറ്റ് ചെയ്ത് പോകണം. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ അനിമേഷൻ ഇല്ലാത്ത പേജിലേക്ക് വരും, അത് സ്റ്റോപ്പ് ആയതായിട്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ രണ്ട് ഇൻട്രാക്ഷനും കൂടി ചെയ്യാനുള്ളത്. അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ കാണാം. അതിൽ ആദ്യത്തെ സ്ക്രീൻ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്തു, ഒന്നുകിൽ അവിടെ നിന്ന് കാണാം അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലോ എന്നുള്ളത് കാണിക്കും. ഈ ഫ്ലോയ്ക്കകത്തോ അല്ലെങ്കിൽ ഫസ്റ്റ് പേജിലോ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ പ്രിവ്യൂയിലേക്ക് നമ്മൾ മറ്റൊരു ടാബിലേക്ക് കൊണ്ടുപോകും. ഇനി ആ ഒരു ടാബിൽ പോയി എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് ലോഡ് ചെയ്തിട്ട് കാണാം. ഓക്കെ ഓക്കെ, നമ്മുടെ ടാബിലെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ അതിൻ്റെ കൃത്യമായ ഒരു ഫ്രെയിമിൽ വന്നിട്ടുണ്ട്. അതിൽ വന്ന് ഈ പ്ലേ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കി അത് അടുത്ത പേജിലേക്ക് പോകുന്നു. ആ അടുത്ത പേജിലായിട്ട് ഇതുപോലെ അത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു അനിമേഷൻ സ്റ്റൈൽ നമ്മൾ നേരത്തെ കൊടുത്തതാണ്, അത് ഇവിടെ പ്ലേ ചെയ്തായിട്ട് കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഐക്കൺ മാറിയിട്ടുണ്ട്, അതായത് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഐക്കൺ ആയിട്ടുണ്ട്. ഇനി എനിക്കിത് കേൾക്കേണ്ടതെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ഇവൻ ചാടി ആദ്യത്തെ ഫ്രെയിമിൽ വരുന്നു, സ്റ്റോപ്പായിട്ട് നിൽക്കുന്ന ഒരു വെർഷനിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു രണ്ട് മൊബൈലിൻ്റെ രണ്ട് ഫ്രെയിമുകൾ തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഇതിന് സ്റ്റോപ്പായിട്ടും പ്ലേ ആയിട്ടുമുള്ള ആക്ഷൻസ് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ തുടക്കം മുതലേ സിമ്പിളായിട്ട് നോക്കി നോക്കി വരിക. അപ്പോൾ ആ ഒരു അനിമേഷൻ്റെ ആ ഒരു ഇൻട്രാക്ഷൻ്റെ ഒരു സ്റ്റൈൽ മനസ്സിലാവും. ഇത് വെച്ചിട്ട് ഇതുപോലെ എത്ര വേണമെന്നുണ്ടെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ, വ്യത്യസ്തമായ ശൈലിയിൽ, വ്യത്യസ്തമായ കളറിലൊക്കെ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അത് ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ എന്തായാലും ആദ്യമേ തന്നെ വേവ്സിനെ നമ്മൾ കോമ്പണൻ്റ് ആയിട്ട് അനിമേറ്റ് ചെയ്യുന്നു, രണ്ട് സ്ക്രീനുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഒന്നിൽ അനിമേഷൻ ഒന്നും ടെസ്റ്റ് ഇല്ലാത്തൊരു ഫ്രെയിം, മറ്റുള്ളതിനകത്ത് ഒരെണ്ണത്തിനകത്ത് അനിമേഷനുള്ള ഒരെണ്ണമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇത്ര മാത്രമേ ഇവിടെ സംഭവിച്ചുള്ളൂ. ഇത് നിങ്ങൾക്കിനി സിമ്പിളായിട്ട് ഒന്നും കൂടെ കണ്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ഏത് പ്രോജക്റ്റിലും ഇതുപോലുള്ള ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അനിമേഷൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ ഒന്നോ രണ്ടോ തവണ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ്, ഇത് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ഗൈസ്.